ദേശീയപാതയിൽ വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള സമരം 70 ദിവസം പിന്നിടുന്നു. 70-ാം ദിനത്തിൽ വിവിധ കലാപരിപാടികൾ സമരപന്തലിൽ അരങ്ങേറി. സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അംഗീകരിക്കും, ഒരു സംശയമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവട്ടെ, ഉണ്ടാവും. എല്ലാം ശരിയാവുന്ന കാര്യം വരുന്നത് നമുക്ക് നോക്കാം അല്ലേ. ദേശീയപാത വികസനത്തോടെ വെള്ളൂർ ഗ്രാമം രണ്ടായി വിഭജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും റോഡിന് ഇരുവശങ്ങളിലേക്കുമായി മാറ്റപ്പെടും. ഈ ഘട്ടത്തിലാണ് വെള്ളൂർ ബാങ്കിന് സമീപം അടിപ്പാത ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. പന്തൽ കെട്ടിയുള്ള അനിശ്ചിതകാല സമരം 70 ദിവസം പിന്നിടുകയാണ്. സമരത്തിന്റെ 70-ാം ദിവസം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകർ കലാവതരണങ്ങളുമായി സമരത്തോടൊപ്പം ചേർന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ 70-ാം ദിവസത്തെ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവും ചിത്രവും സംയോജിപ്പിച്ച് ലീജ ദിനൂപ് വരനടനം അവതരിപ്പിച്ചു. ബാലൻപാരായി സുരേന്ദ്രൻ കൂക്കാനം, വിനോദ് പയ്യന്നൂർ, പ്രമോദ് അടത്തില, തങ്കരാജ് കുഴുമ്മൽ, കലേഷ് കല, കെ വി സൂരജ് എന്നിവർ ചിത്രങ്ങൾ വരച്ചു. എം രാജേഷ് അധ്യക്ഷനായി. കെ വി പ്രശാന്ത് കുമാർ, പി കെ സുരേഷ് കുമാർ, ആർ മുരളീധരൻ, കെ ആർ സരളാബായി, എം ശശിമോഹനൻ, പി ഷിജിത്ത്, കെ സതീശൻ, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.